എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ടീച്ചർ അവര് വിളിച്ചു പറയും ടീച്ചേഴ്സിന്റെയും കുട്ടികളുടെയും എല്ലാവരുടെയും വോട്ടൊക്കെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞു ഏറ്റവും മികച്ച പെർഫോമൻസ് അതാരുടേതാണെന്ന് നമ്മൾ അധികം വൈകാതെ അറിയും ക്ലോസിംഗ് സെറമണി പാർട്ടി അതിലായിരിക്കും വിൻഡറിന് അനൗൺസ് ചെയ്യാതെ പറഞ്ഞ് ഇപ്പോൾ ആ ഒരു വൈൻഡപ്പിംഗ് സെറിമണി അത് അത് സ്റ്റാർട്ട് ചെയ്യാണ് ടീച്ചർ ടീച്ചറാണെങ്കിൽ നമ്മുടെ ആവരിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കും എല്ലാവരും നെഞ്ചിടിപ്പോട് കാത്തിരുന്ന ആ ഒരു റിസൾട്ട് അത് എത്രയും വേഗം നമ്മുടെ ആവരി എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ സ്റ്റുഡൻറ് കൗൺസിൽ ടീമിൻ്റെ ഹെഡ് ആവരിയായിരിക്കും ഈ ഒരു റിസൾട്ട് അത് പ്രഖ്യാപിക്കുക അവരത് അനൗൺസ് ചെയ്യേണ്ട താമസം നമ്മുടെ ആവരി അവൾ കൈയൊക്കെ വീശി കാണിച്ച് സ്ലോ മോഷനിൽ അങ്ങനെ സ്റ്റേജിലേക്ക് നടന്നെടുക്കുകയാണ് അവൾ മൈക്കൊക്കെ വാങ്ങി ഇപ്പം എല്ലാവരോടുമായിട്ട് പറയും ഈയൊരു മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ ടീമിനും എൻ്റെ ആശംസകൾ എല്ലാവരും ഞാൻ പ്രതീക്ഷിച്ചതിന് നന്നായിട്ട് പെർഫോം ചെയ്തു തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് സെക്യുബോസ് ടീമിനാണ് ഇവരിവിടെയുള്ള ഒരുപാട് പേരെ എന്റർടൈൻ ചെയ്യിപ്പിച്ചു എൻഗേജ് ചെയ്യിപ്പിച്ചു സോ തേർഡ് പ്രൈസ് അത് ഇവർക്കാണെന്ന് പറഞ്ഞ് അവർക്ക് ഗിഫ്റ്റ് ചെയ്യാണ് ആസും ഹീറോയും പച്ചമുടി പെണ്ണും എല്ലാവരും അങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് ഉറപ്പായാലും ഫസ്റ്റ് പ്രൈസ് അത് നമുക്ക് തന്നെ കിട്ടും ജിമ്മും പറയും ഒരിക്കലുമില്ല ഫസ്റ്റ് പ്രൈസ് അത് ഞങ്ങൾക്ക് തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോ അവര് അവളിപ്പോ സെക്കൻഡ് പ്രൈസ് ഹോൾഡർ ആയിട്ടുള്ളവരുടെ പേര് വിളിക്കും സെക്കൻഡ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് ഗോസ് ടു ന്യൂ മാജിക് പാത്ലേഴ്സ് റിസൾട്ട് അനൗൺസ് ചെയ്യേണ്ട താമസം അവര് സന്തോഷത്തിൽ തുള്ളിച്ചാടുകയാണ് ആക്ച്വലി ഇവർ ഒരുപാട് മാജിക്സ് ഒക്കെ സെറ്റ് ചെയ്ത് എല്ലാവർക്കും വലിയൊരു ദൃശ്യം വരുന്നു തന്നെയാണ് ഒരുക്കി കൊടുത്തത് അവരാണെങ്കിൽ സന്തോഷത്തിൽ ഇപ്പോൾ ട്രോഫി ഏറ്റുവാങ്ങുകയാണ് അടുത്ത തവണ ഞങ്ങൾ തീർച്ചയായിട്ടും ഫസ്റ്റ് പ്രൈസ് വാങ്ങുമെന്ന് ആ ടീമിന്റെ ടീം ഹെഡ് പറയും അടുത്തതായിട്ടാണ് ദ ഫസ്റ്റ് പ്രൈസ് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ആ ഫസ്റ്റ് പ്രൈസ് അത് അത് നേടിയെടുത്തിരിക്കുന്നത് മറ്റാരുമല്ല അല്ല എല്ലാവരുടെ ഹാർട്ട് ബീറ്റ് അതങ്ങനെ കോടിക്കോടി വരും ആ സമയത്ത് ആ ഒരു അനൗൺസ് ചെയ്യും ഫേസ്റ്റ് പ്രൈസ് കോസ്റ്റ് ബ്രോഡ്കാസ്റ്റ് ബാറ്റ്ലേഴ്സ് അത് കേട്ട് ഒരു സെക്കൻഡ് ജിമ്മനും നമ്മുടെ ആൾക്കാരും സ്റ്റുഡൻസും എല്ലാവരും ഷോക്ക് ആവുകയാണ് ഇതങ്ങനെ സംഭവിച്ചു ഫസ്റ്റ് പ്രൈസ് എങ്ങനെ ബ്രോഡ്കാസ്റ്റ് ഫാമിലിക്ക് കിട്ടി ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഹീറോയും ആസും പച്ചമുടി പെണ്ണും ജിമ്മനും ഒക്കെ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും ഹീറോ ആണെങ്കിൽ ആ ജയം അത് ആക്സെപ്റ്റ് ചെയ്യാണ് ഉടനെ ആമരി വിളിച്ച് പറയും ആക്ച്വലി പാർട്ടി തുടങ്ങിയ രണ്ടു ദിവസവും ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ എല്ലാവരും എന്റർടൈൻമെന്റ് ചെയ്യിപ്പിച്ച് നിർത്താതെ ഫംഗ്ഷൻ ചെയ്തത് ഇവരുടെ മാത്രം ഇവരുടെ മാത്രം ടീമാണ് അതുകൊണ്ടാണ് അവർ ഗിഫ്റ്റ് ഡിസേർവ് ചെയ്യുന്നത് അത് കേട്ട് ആ ടീംമേറ്റ്സിന് ഒരുപാട് സങ്കടവും വിഷമോ സന്തോഷമോ ഒക്കെ തോന്നുന്നു ലീഡർ ആണെങ്കിൽ ഇപ്പൊ തേർഡ് റാങ്കിൽ നിന്ന് ഫിഫ്റ്റ് റാങ്കിലേക്ക് പ്രൊമോട്ട് ആവുകയാണ് ഗേൾസിന് എല്ലാവർക്കും ഹീറോയുടെ ആ ഒരു ഫയർ വോക്സ് ആണ് ഏറ്റവും ഇഷ്ടമായത് ശരിക്കും ഫസ്റ്റ് പ്രൈസ് ഡിസേർവ് ചെയ്യുന്നത് അത് ഹീറോ ആണെന്ന് അവർ പരസ്പരം പറയും ഹീറോയ്ക്കാണെങ്കിൽ ചെറുതായിട്ട് അവന്റെ കണ്ണൊക്കെ കലങ്ങി ആകെ വിഷമം തോന്നുന്നു കാലിഗോ ആണെങ്കിൽ മൈക്ക് മേടിച്ച് ചില കാര്യങ്ങൾ ഇപ്പൊ എല്ലാവരോടുമായിട്ട് പറയും എല്ലാ വർഷവും നമ്മുടെ സ്കൂളില് ഈ പാർട്ടി നടക്കാറുണ്ട് പക്ഷെ ഈ വർഷം വലിയൊരു പ്രശ്നത്തിലൂടെയും പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു ഇത്രയും വലിയൊരു പ്രശ്നം സോൾവ് ചെയ്യാൻ നമ്മളെ ഒരു ബാറ്റിലെ ഒരുപാട് സഹായിച്ചു ഇത്രയും വലിയൊരു പ്രശ്നം കാര്യം പോലും അവർ ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു കൊണ്ട് പറ്റും പോലെ അവർ ഇത് സോൾവ് ചെയ്യാൻ ശ്രമിച്ചു സോ അതുകൊണ്ട് തന്നെ ഈ വർഷം സ്പെഷ്യൽ ആയിട്ട് ട്രിക്കി ആയിട്ടുള്ള ഒരു സമ്മാനം അവർക്ക് കൊടുക്കാൻ പോവാണ് ടീച്ചർ ഉടനെ ഇപ്പൊ നമ്മുടെ ഹീറോയുടെ ടീമിനെ വിളിക്കുകയാണ് അത് കേട്ട് ഹീറോയ്ക്കും ആസിനും പച്ചമുടി പെണ്ണിനൊക്കെ ഒരുപാട് സന്തോഷം ഹീറോ സ്റ്റേജിലേക്ക് വരും ടീച്ചർ ദേഷ്യപ്പെട്ട് പറയും ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് പ്രോബ്ലംസ് ഒരിക്കലും ആരെ കൊണ്ടും ഒറ്റയ്ക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല നീ ഒരു കുട്ടിയാണ് ആ ബോധം നിനക്ക് വേണമെന്ന് പറഞ്ഞ് അവന്റെ സെക്കൻഡ് റാങ്ക് ഇപ്പൊ തേർഡ് റാങ്ക് ആക്കി ഇൻക്രീസ് ചെയ്ത് അവന് കൊടുക്കുകയാണ് അതിലെല്ലാവർക്കും ഒരുപാട് സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നും ആസും പച്ചമുടി പൊണ്ണും അവർ രണ്ടുപേരും ഹീറോടെ അടുത്തേക്ക് ഓടി വരികയാണ് ഹീറോ ഒരു സെക്കൻഡ് കണ്ണാടിപ്പയനെ കുറിച്ച് ആലോചിക്കും അതിനുശേഷം ആ സെറിമണിയൊക്കെ അവസാനിച്ച് വീണ്ടും അവരവരുടെ ഗാനമൊക്കെ പാടി അത് അപ്പ് ചെയ്ത് തിരികെ വീട്ടിലേക്ക് പോകാൻ തയ്യാറാവുകയാണ് ആണെങ്കിൽ ഹീറോയുടെ അച്ചീവ്മെന്റിൽ ഭയങ്കര സന്തോഷം ഗ്രാൻഡ്പെ ഓടി വന്ന് ഹീറോയെ കെട്ടിപ്പിടിക്കുകയാണ് മാത്രമല്ല മാത്രമല്ല ഒരുപാട് റിപ്പോർട്ടേഴ്സ് ചാനൽസ് എല്ലാം തന്നെ ഇപ്പം ഹീറോയുടെ ഇൻ്റർവ്യൂവിന് വേണ്ടി അവന്റെ അടുത്തേക്ക് വരും അപ്പം ലോങ് ഷോട്ടിലായി അവരുടെ പപ്പ അപ്പോൾ ഇപ്പൊ ഹീറോയെ ടെറായിട്ട് നോക്കി അവിടുന്ന് കടന്നു പോവാണ് അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും ഫ്ലാഷ് ബാക്കില് ആമരി അവളുടെ പപ്പയോട് ചോദിക്കും പപ്പയുടെ ഡ്രീം ലക്ഷ്യം അതെന്താണ് അതിനാള് പറയും ബാഡായിട്ടുള്ള ഡീമൻസിനെ ഞാൻ ജയിലിൽ അടയ്ക്കും അതുപോലെ തന്നെ ഞാൻ ബാഡായിട്ട് കരുതുന്ന ആ ഹ്യൂമൻ ബീയിങ് ക്രീച്ചർ അവരെയും എനിക്ക് തകർത്തില്ലാതാക്കണം കട്ട് ചെയ്ത ഇവിടെ ഹീറോടെ മനസ്സിലെ പേടി അത് കൂടാനായിട്ട് തുടങ്ങും കാരണം ഇപ്പൊ ഹീറോ ആണ് ആ സ്കൂളിലെ തന്നെ സ്റ്റാർ മാത്രമല്ല അവന്റെ ന്യൂസ് ഇപ്പോൾ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ അടിച്ചു വരികയാണ് ആസ് ആ ന്യൂസ് എടുത്ത് ലാമിനേറ്റ് ഒക്കെ ചെയ്ത് വെക്കുകയാണ് ഹീറോ ഇപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് ആമയുടെ അടുത്തേക്ക് വരും ഐ എം സോറി ഞാൻ ഇവിടേക്ക് വരാൻ ഒരല്പം ലേറ്റായി ആയി അവളാണെങ്കിൽ ഹീറോയോട് പറയും ആക്ച്വലി ഞാൻ പപ്പയോട് ചോദിച്ചപ്പോഴാണ് എല്ലാ കാര്യങ്ങളും മനസ്സിലായത് നീ ഒറ്റയ്ക്ക് അത്രയും വലിയ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിച്ചത് ശരിക്കും അത്ഭുതം തന്നെയാണ് അതൊക്കെ പോട്ടെ നമുക്ക് വീണ്ടും നമ്മുടെ സ്റ്റോറി അത് കണ്ടിന്യൂ ചെയ്യണ്ടേ അതിന് ഹീറോയും ഓക്കെ പറഞ്ഞ് അവൻ ബാക്കി കഥ വായിക്കുകയാണ് അതൊരു ലവ് സ്റ്റോറിയാണ് അതിലെ ഓരോ മൊമെന്റ്സ് ഹീറോ വളരെ ഡീപ്പ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അവൾക്ക് കഥ വായിച്ചു കൊടുക്കും അത് കേൾക്കുമ്പോൾ അവൾക്കും ചില ഫീലിങ്സ് ഒക്കെ അവളുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ് അവൾ ഒരു സെക്കൻഡ് അനുരാഗ വിവശയായി അങ്ങനെ താഴ്ന്നു നിൽക്കും അപ്പോഴായിരിക്കും ആമരി ദൂരത്തായിട്ട് ആരെയോ കാണുക അത് മറ്റാരുമല്ല അവളുടെ പപ്പയാണ് അവളാണെങ്കിൽ ഹേറോട് പറയും നമുക്ക് പിന്നൊരു ദിവസം സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യാം ഇപ്പൊ എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് അവൾ ഉഷാറായിട്ട് ഓടുകയാണ് ഹീറോയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല ഇവൾക്ക് എന്തുപറ്റിയും ചിന്തിച്ച് അവൻ തിരികെ നടന്നു വരുമ്പോഴായിരിക്കും അവരിയുടെ പപ്പ ആളിപ്പോ ഹീറോയുടെ തൊട്ട് പുറകിൽ വന്ന് അവനെ വിളിക്കുക ആളെ കണ്ട് അവൻ ചെറുതായിട്ട് ഒന്ന് പേടിക്കും പക്ഷെ ഹീറോയെ സമാധാനപ്പെടുത്തി ആള് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് അവർ രണ്ടുപേരും ഒരു മരിച്ചവട്ടിലിരിക്കുകയാണ് പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാതെ ആവരിയുടെ പപ്പ എന്തൊക്കെയോ ചിന്തിച്ചിരിക്കും ഹീറോയ്ക്കാണെങ്കിൽ ആളുടെ മുഖം നല്ല പരിചയമുണ്ട് ഞാൻ എവിടെ വെച്ചോ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെന്ന് ചിന്തിച്ച് അവനത് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് അതേസമയം ആവരിയുടെ പപ്പ ആളാണെങ്കിൽ അവസാനമായി ഗ്രാൻഡ് പ ആൾ ആവരിയുടെ പപ്പയോട് ദേഷ്യപ്പെട്ട് എനിക്ക് എന്റെ ഗ്രാൻഡ് സണിനെ കാണാൻ പോകണം എന്ന് പറഞ്ഞ് അവിടുന്ന് പോയ കാര്യം അത് ആലോചിക്കും എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇത്രയും സ്നേഹം ഇവനോട് കാണിക്കുന്നത് സത്യത്തിൽ ആളുടെ ഗ്രാൻഡ് സൺ തന്നെ ആയിരിക്കും എന്നൊക്കെ ചിന്തിച്ച് ആൾ അങ്ങനെ കൺഫ്യൂസ്ഡ് ആവും അവൻ അങ്ങനെ ടേൺ ചെയ്ത് ഇപ്പൊ ഹീറോയുടെ മുഖത്ത് പിടിച്ച് വലിച്ച് സത്യം പറയും ഒരു ഹ്യൂമൻ അല്ലേ ഹീറോയ്ക്കാണെങ്കിൽ ഒരു സെക്കൻഡ് അവന്റെ കാറ്റ് പോയി അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും അവന് ഇതിനു മുൻപ് ഇതുപോലെ തന്നെ ആവര് ചെയ്ത കാര്യവും ഓർമ്മ വരും അവരുടെ പപ്പയാണെങ്കിൽ ഇപ്പൊ ശ്വാസമൊക്കെ വിട്ട് റിലാക്സ്ഡ് ആവും വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഈ അയലാന്റിൽ വെച്ച് ഒരു മനുഷ്യനെ കണ്ടുമുട്ടിയിരുന്നു അവനെ കണ്ട മാത്രയിൽ തന്നെ ഞാൻ അവനെ വെട്ടി രണ്ട് തുണ്ടമാക്കി അവന്റെ ടോപ്പ് പോർഷൻ ഞങ്ങൾ റിസർച്ചിനെടുത്തു ഡൗൺ പാർട്ട് ഞങ്ങൾ സോപ്പ് വെച്ച് കുടിച്ചു ഹീറോ ആണെങ്കിൽ അത് കേട്ട് നിലവിളിച്ച് കാറും ആണാണെങ്കിൽ അവൻ്റെ തോളില് തട്ടിപ്പറയും നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെയൊന്നും ഞാൻ അവനെ ചെയ്തിട്ടില്ല അവനെ തിരികെ അവൻ്റെ ഭൂമിയിലേക്ക് തന്നെ ഞങ്ങൾ അയച്ചു അതിനുശേഷം അവൻ്റെ മെമ്മറീസ് മുഴുവൻ ഇവിടുന്ന് എറേസ് ചെയ്ത് കളഞ്ഞു സോ നിനക്കും എന്തെങ്കിലും സഹായം ആവശ്യമാണെങ്കിൽ എന്നോട് ചോദിക്കാം അങ്ങനെ അവർ ക്യാഷ്വൽ സംസാരിക്കുമ്പോഴേക്കും അവർ അവൾ അവിടേക്ക് ഓടി വന്ന് അവളുടെ പപ്പയോട് ഹീറോയെക്കുറിച്ച് പറയുകയാണ് അവൾ ഒറ്റ ശ്വാസത്തിൽ ഇപ്പം ഹീറോയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയും അത് കേൾക്കുമ്പോൾ തന്നെ അവരുടെ പപ്പയ്ക്ക് മനസ്സിലാവും അവൾക്ക് എന്തോ ഒരു ഫീലിങ്സ് നമ്മുടെ ഹീറോയോട് ഉണ്ടെന്ന് അവളാണെങ്കിൽ വീണ്ടും വീണ്ടും അവർ തമ്മിലുള്ള ഗുഡ് മൊമൻസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും അതൊക്കെ കേൾക്കുമ്പോൾ അവരുടെ പപ്പയുടെ മനസ്സിൽ വലിയൊരു ഇടുത്തി വീഴുന്ന ഫീൽ തോന്നും ഇവർ രണ്ടുപേരും ഫ്യൂച്ചറിൽ എന്നെ എതിർത്ത് വിവാഹം കഴിക്കുമോ എങ്ങനെ ഇവർ രണ്ടുപേരെയും പിരിക്കും എന്നൊക്കെ ആൾ ആലോചിക്കുകയാണ് ആളാണെങ്കിൽ എന്തൊക്കെ ആലോചിച്ച് ഇപ്പൊ തല ചുറ്റി താഴേക്ക് വീഴും അതുകൊണ്ട് അവളാണെങ്കിൽ പപ്പയെ താങ്ങിയെടുത്ത് അവിടുന്ന് കൊണ്ടുപോകും ഹീറോയ്ക്കാണെങ്കിൽ എന്താ നടക്കുന്നതെന്നൊന്നും മനസ്സിലാവാതെ അവരെ തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ട് നോക്കുകയാണ് ഉടനെ പച്ചമുടി പെണ്ണ് അവൾ ഓടി വന്ന് ഹഗ് ഹഗിയും ഒട്ടു പിന്നാലെ ആസ് എ സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് ഹീറോട് പറയും കണ്ണാടിപ്പയന് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അറിയാം മാസ്റ്ററിന് അത് തുറന്നു പറയാൻ വിഷമോ പറയണ്ട മാസ്റ്ററിന് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയും അത് കേട്ട് ഹീറോ അവൻ ഒരുപാട് സമാധാനത്തില് അങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു